ഹലോ ഫ്രണ്ട്സ്, കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലന്തികളെക്കുറിച്ച് പറയാനാണ്. കൂടുതലായി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്പർ 5, ഭീമൻ വേട്ടക്കാരൻ ചിലന്തി അഥവാ ജയന്റ് ഹൺസ്മാൻ സ്പൈഡർ. ഹെറ്ററോപോഡ മാക്സിമ ലവോസിൽ കാണപ്പെടുന്ന സ്പെറാസിഡേ എന്ന ഹൺസ്മാൻ ചിലന്തി കുടുംബത്തിലെ ഒരു സ്പീഷീസാണ് ഇവ. 30 സെൻറ്റിമീറ്റർ അതായത് ഒരടി വരെ എത്താൻ കഴിയുന്ന ഇവ ലെക്സ് പ്ലാൻസ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിയായി ഇന്ന് കണക്കാക്കപ്പെടുന്നു. ഫ്ലോറിയനും ഡയാന ഷ്നോസും ലാവോസിലെ വാങ് വിയാങ് സമീപമുള്ള ഒരു ഗുഹയിൽ ഭീകരമായ വേട്ടക്കാരൻ ചിലന്തികളെ നരഭോജികളായി കണ്ടെത്തി. പെൺ ചിലന്തികൾക്ക് ഇണചേരലിന് ശേഷം ആൺ ചിലന്തികളെ ഭക്ഷിക്കാം. നമ്പർ 4, ഫോനോട്രിയ സ്പൈഡേഴ്സ് അഥവാ ഫോനോട്രിയ ചിലന്തികൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലന്തികളിൽ ഒന്നാണ് ഇവ. മനുഷ്യർക്ക് വൈദ്യശാസ്ത്രപരമായി പ്രാധാന്യമുള്ള സ്റ്റെനേഡായി കുടുംബത്തിലെ ചിലന്തികളാണ് ഇവ. ഇവ പ്രധാനമായും വടക്കേ തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ഒരു സ്പീഷ്യസ് മധ്യ അമേരിക്കയിലാണ്. ഈ ജനസിലെ അംഗങ്ങളെ സാധാരണയായി ബ്രസീലിയൻ അലഞ്ഞു തിരിയുന്ന ചിലന്തികൾ എന്ന് വിളിക്കുന്നു. കൂടാതെ സായുധ ചിലന്തികൾ ബ്രസീലിയൻ പോർച്ചുഗീസ് ഭാഷയിൽ ആർഡേറസ് അല്ലെങ്കിൽ ബനാന സ്പൈഡർ എന്നും വിളിക്കുന്നു. നമ്പർ 3, ടെറാൻഡലുകൾ അഥവാ ടെറാൻഡൽ ചിലന്തികൾ. തെറാഫോസിഡേ കുടുംബത്തിലെ വലിയതും പലപ്പോഴും രോമമുള്ളതുമായ ചിലന്തികളുടെ കൂട്ടമാണ് ടെറാൻഡലുകൾ. നിലവിൽ 156 ജനസുള്ള ഇവയുടെ 1039 ഇനങ്ങളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ടെറാൻഡുല എന്ന പദം സാധാരണയായി തെറാഫോസിഡേ കുടുംബത്തിലെ അംഗങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഇതേ ഇൻഫോ ഓർഡറിലെ മറ്റ് പല അംഗങ്ങളെയും സാധാരണയായി ടെറാൻഡലുകൾ അല്ലെങ്കിൽ ഫാൾസ് ടെറാൻഡലുകൾ എന്ന് വിളിക്കുന്നു. വ്യാപാരത്തിൽ കൂടുതൽ സാധാരണമായ ചില സ്പീഷീസുകൾ പ്രചാരത്തിലുണ്ട്. നമ്പർ 2, കാമൽ സ്പൈഡേഴ്സ് അഥവാ ഒട്ടക ചിലന്തികൾ. കാറ്റുതേളുകൾ, സൂര്യൻ ചിലന്തികൾ അല്ലെങ്കിൽ സോളിഫ്യൂഗൻ എന്നിങ്ങനെ പല വിധത്തിൽ അറിയപ്പെടുന്ന അരാക്നിഡ വിഭാഗത്തിലുള്ള മൃഗങ്ങളുടെ ഒരു കൂട്ടമാണ് സോളിഫ്യൂഗെ. ഏകദേശം 147 ജനസുകളിലായി വിവരിച്ച് 1000-ൽ സ്പീഷീസുകൾ ഈ ക്രമത്തിൽ ഉൾപ്പെടുന്നു. പൊതുവായ പേരുകൾ ഉണ്ടായിരുന്നിട്ടും അവ യഥാർത്ഥ തേളുകളോ യഥാർത്ഥ ചിലന്തികളോ അല്ല. സോളിഫ്യൂഗയുടെ മിക്ക ഇനങ്ങളും വരണ്ട കാലാവസ്ഥയിൽ വസിക്കുകയും ഭൂമിയിൽ വസിക്കുന്ന ആർത്തോപോഡുകളെ അവസരോചിതമായി ഭക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റു ചെറിയ മൃഗങ്ങളും ഏറ്റവും വലിയ ഇനം കാലുകളും ഉൾപ്പെടെ 12 മുതൽ 15 സെൻറ്റിമീറ്റർ അഥവാ 5 മുതൽ 6 ഇഞ്ച് നീളത്തിൽ വളരുന്നു. നിരവധി നഗര ഇതിഹാസങ്ങൾ ഇവയെക്കുറിച്ച് പറയപ്പെടുന്നു. നമ്പർ 1, ഗോലിയാത്ത് ഭക്ഷ്യഭോജന ചിലന്തികൾ അഥവാ ഗോലിയാത്ത് ബേർഡ് ഈറ്റർ സ്പൈഡേഴ്സ്. തെറാഫോസ ബ്ലോണ്ടി ടെറാൻഡലുകൾ കുടുംബമായ തെറാഫോസിഡയിൽ കാണപ്പെടുന്ന വടക്കൻ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് 175 ഗ്രാം ശരീരഭാരവും 13 സെൻറ്റിമീറ്റർ നീളവും ഉണ്ട്. അതിനാൽ ഇവയെ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിയായി കണക്കാക്കപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരിയ സിബില്ല മെറിയൻ്റെ ചെമ്പ് കൊത്തുപണിയിൽ നിന്ന്
നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇവയ്ക്ക് പേര്. അന്ന് ഒരാൾ ഇത് ഹമ്മിംഗ് ബേർഡിനെ തിന്നുന്നതായി കണ്ടു. അങ്ങനെയാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഇവയ്ക്ക് ഇങ്ങനൊരു പേര് ഉണ്ടായിട്ടും ഇവ അപൂർവമായി മാത്രമേ പക്ഷികളെ ഭക്ഷിക്കാറുള്ളൂ. മറ്റ് ചിലന്തികളിൽ നിന്നും ഇവ വ്യത്യസ്തമായത് ഇണചേരൽ സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരെ ഭക്ഷിക്കില്ല. പെൺചിലന്തികൾ 3 മുതൽ 6 വർഷത്തിനുള്ളിൽ പക്വത പ്രാപിക്കുകയും ശരാശരി ആയുസ് 15 മുതൽ 25 വർഷം വരെയാണ്. പ്രായപൂർത്തിയായ ഉടൻ തന്നെ ആൺചിലന്തികൾ മരിക്കുകയും 3 മുതൽ 6 വർഷം വരെയാണ് ആയുസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. കാലുകളിൽ മങ്ങിയ അടയാളങ്ങളോട് കൂടിയ ഇരുണ്ട മുതൽ ഇളം തവിട്ട് വരെയാണ് നിറങ്ങൾ. ഇവയുടെ ശരീരത്തിലും വയറിലും കാലുകളിലും രോമമുണ്ട്. പെൺചിലന്തികൾ 100 മുതൽ 200 മുട്ടകൾ വരെ ഇടുന്നു. ഇത് 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ ചിലന്തിക്കുട്ടികളായി വിരിയുന്നു.